ഈ സെപ്റ്റംബർ 8ന് വിവാഹം കഴിഞ്ഞ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും ഭർത്താവ് രാഹുൽ രാമചന്ദ്രനും ഹണിമൂൺ ആഘോഷിക്കുവാൻ മലേഷ്യയിലെ ലെങ്ക വില്ലാണ് പോയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇവരുടെ ഹണിമൂൺ ആഘോഷ ചിത്രങ്ങൾ വൈറലുമാണ്. ഇവരുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുന്നതിന് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു സംഭവം നോക്കാം. സിനിമാ താരങ്ങളും അവരുടെ കഥാപാത്രങ്ങളുടെ ട്രോളുകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി പുതിയ ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാഴ്ച ദിവസവും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നുണ്ട്. നടൻ റിയാസ് ഖാന്റെ എല്ലാവരും അടിച്ചു കയറുക എന്നൊരു ഡയലോഗിന് ശേഷം നടൻ സുരേഷ് കൃഷ്ണയാണ് ട്രോളന്മാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. മലയാളത്തിലെ കൺവിൻസിംഗ് സ്റ്റാറാണ് സുരേഷ് കൃഷ്ണ എന്നാണ് മലയാളം സിനിമാ പ്രേക്ഷകർ അടുത്തിടെയായി ഒന്നടങ്കം പറയുന്നതും. സുരേഷ് കൃഷ്ണ അഭിനയിച്ചിരിക്കുന്ന ഒട്ടുമിക്ക സിനിമകളിലെയും കഥാപാത്രങ്ങൾക്ക് സാമ്യങ്ങൾ ഉണ്ടെന്നാണ് സിനിമാ പ്രേക്ഷകരുടെയും ആരാധകരുടെയും ഒരുപോലെയുള്ള കണ്ടെത്തൽ. ഈ ഒരു ട്രോൾ സോഷ്യൽ മീഡിയയിലാകെ വൈറലായതോടുകൂടി പല സോഷ്യൽ മീഡിയ താരങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ പറയുവാൻ വേണ്ടി ഈ ഒരു ഡയലോഗുകൾ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുമുണ്ട്. അത്തരത്തിൽ നടി ശ്രീവിദ്യ മുല്ലച്ചേരിയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ഒരു പോസ്റ്റാണ് ആരാധകർക്കിടയിൽ വൈറലായി മാറുന്നത്. സീരിയൽ ടെലിവിഷൻ താരമായ ശ്രീവിദ്യ മുല്ലച്ചേരിയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രനും ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് വിവാഹിതരാകുന്നത്. ഏറെ വർഷങ്ങൾ നീണ്ടുനിന്ന പ്രണയത്തിനൊടുവിലാണ് ഇരുവരും വിവാഹം കഴിച്ചത്. ഇവരുടെ വിവാഹത്തിന് ശേഷം ഇവരുടെ കല്യാണവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളായിരുന്നു സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ കൂടി ഇവർ പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ ഇവർ ഹണിമൂണിന് പോകുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് എയർപോർട്ടിൽ എത്തിയപ്പോഴുള്ള ചിത്രങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായി. ഹണിമൂൺ യാത്രയ്ക്കിടെ എയർപോർട്ടിലെത്തിയ ദമ്പതിമാർ തങ്ങളുടെ ഫോട്ടോ പങ്കുവച്ചുകൊണ്ട് എഴുതിയ അടിക്കുറിപ്പാണ് ഇപ്പോൾ ട്രോളന്മാർ ഏറ്റെടുത്തിരിക്കുന്നതും. നിങ്ങൾ കമന്റ് ഒക്കെ ഇട്ടിരിക്കൂ, ഞങ്ങൾ ഹണിമൂൺ പോയിട്ട് വരാമെന്നായിരുന്നു ശ്രീവിദ്യ മുല്ലച്ചേരി ഇവരുടെ ഈ ഒരു പോസ്റ്റിനെ ക്യാപ്ഷനായി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടി ആരാധകർ അടക്കം നിരവധി കമന്റുകൾ കുറിക്കുകയാണ്. കൺവിൻസിംഗ് കപ്പിൾസ് എന്ന കമന്റുമായിട്ടാണ് നടനും അവതാരകനും ഒക്കെയായ ജീവ ജോസഫ് ഇവരുടെ കമന്റ് ബോക്സിൽ എത്തിയിട്ടുള്ളത്. ജീവ ജോസഫിനെ കൂടാതെ തന്നെ മറ്റു ചില താരങ്ങളും രാഹുലിന്റെയും ശ്രീവിദ്യയുടെയും സഹപ്രവർത്തകരുമടക്കം രസകരമായ കമന്റുകളുമായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്നാൽ പക്ഷെ ചിലരാകട്ടെ ശ്രീവിദ്യയുടെ ഈ ഒരു ക്യാപ്ഷനെ കളിയാക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് ഈ ഒരു കമന്റ് ബോക്സിലൂടെ തന്നെ കാണുവാൻ കഴിയും. എന്നാൽ അവരെ നീ പറഞ്ഞു മനസ്സിലാക്കാൻ ഞാൻ വക്കീലുമായി വരാമെന്നും രണ്ടാളും പോയാൽ നല്ല ചിലവല്ലേ, ഒറ്റയ്ക്ക് പോയാൽ പോരെ എന്നും അടുത്ത വെടിക്കെട്ട് ഫോട്ടോയുമായിട്ട് വരുമെന്നിങ്ങനെ നീളുകയാണ് ഇവരുടെ കമന്റ് ബോക്സിലെ കമന്റുകൾ. ചിലർ ഈ ദമ്പതിമാരുടെ ഈ ഒരു മധുവിധി യാത്രയ്ക്ക് ആശംസകൾ അറിയിച്ചും എത്തുന്നുണ്ട്. രണ്ടാൾക്കും അടിപൊളിയായിട്ടുള്ള ഒരു ഹണിമൂൺ തന്നെ ആയിരിക്കട്ടെ, തിരികെ വന്നിട്ട് വേഗം സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങുവാനുള്ളതാണെന്ന് ഓർമ്മിപ്പിക്കുകയും അവിടെ തന്നെ അങ്ങ് നിന്ന് കളയല്ലേ എന്നൊക്കെയുള്ള മുൻകരുതലുകളും ചില ആരാധകർ കമന്റ് ബോക്സിലൂടെ മുന്നോട്ട് വെക്കുകയാണ്. അതേസമയം 6 വർഷത്തോളമായി പ്രണയത്തിലായിരുന്നു ശ്രീവിദ്യയും രാഹുലും. ഇതിനുശേഷം വീട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 8ന് ഇരുവരും വിവാഹിതരാകുകയായിരുന്നു. ശ്രീവിദ്യയാകട്ടെ കാസർഗോഡ് സ്വദേശിനി ആയതിനാൽ തന്നെ ഇവരുടെ എൻഗേജ്മെന്റ് കാസർഗോഡ് വെച്ചായിരുന്നു നടത്തിയത്. ഇവരുടെ വിവാഹത്തിന് എല്ലാവർക്കും എത്തിച്ചേരുവാനുള്ള സൗകര്യം കണക്കിലെടുത്തുകൊണ്ട് വിവാഹം നടത്തിയത് എറണാകുളത്ത് വെച്ചുമായിരുന്നു. കുടുംബാംഗങ്ങളെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ ജോലി തിരക്കിനിടയിൽ ശ്രീവിദ്യയും രാഹുലും ചേർന്നിട്ടാണ് ഹൽദി, സംഗീത്, വിവാഹം, റിസപ്ഷൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം ഒരുക്കിയത്. കഴിഞ്ഞ വർഷം ജനുവരി മാസത്തിൽ ഇരുവരുടെയും വിവാഹ നിശ്ചയം നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ഇവരുടെ പ്രണയകഥ ഇരുവരും വെളിപ്പെടുത്തുന്നത്. സേവ് ദ ഡേറ്റ് മുതൽ സാമൂഹിക മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്തൊരു വിവാഹമായിരുന്നു നടി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രന്റെയും. ഈ മാസം 8ന് വിവാഹിതരായ ഇരുവരും ഇപ്പോൾ ഹണിമൂൺ യാത്രയിലുമാണ്. എങ്ങോട്ടേക്കാണ് ഹണിമൂൺ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഒടുവിലാണ് ഈ സന്തോഷം ഇരുവരും പങ്കിട്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. മലേഷ്യയിലെ ലെങ്കാവിയിലാണ് ഇപ്പോൾ ഇരുവരും ഹണിമൂൺ ആഘോഷിക്കുവാൻ പോയിരിക്കുന്നത്. ഒക്ടോബർ നവംബർ മലേഷ്യയിലെ മൺസൂൺ കാലമാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ഹണിമൂൺ യാത്ര മനോഹരമാകുമെന്നതും ഉറപ്പാണ്. കാടും മലയും തടാകവും പുഴയും പട്ടണവും ഗ്രാമങ്ങളും എല്ലാം ഒത്തുചേരുന്ന ഒരു മരത്തക ദ്വീപ് തന്നെയാണ് ലെങ്കാവി. ഇവിടെയാണ് ഇരുവർക്കും ഹണിമൂൺ ഒരുക്കിയിരിക്കുന്നത്. ലക്ഷങ്ങൾ എന്തായാലും ചെലവാകുമെന്നാണ് ആരാധകരുടെ കമന്റുകളും. ശ്രീവിദ്യ മുല്ലച്ചേരി സ്റ്റാർ മാജിക്കിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയിട്ടുള്ള ആളാണ്. യൂട്യൂബ് ചാനലിലൂടെയും ശ്രീവിദ്യ തന്റെ കരിയറിലെയും കുടുംബവിശേഷങ്ങളും ഒക്കെ പങ്കിടാറുമുണ്ട്. ശ്രീവിദ്യ മുല്ലച്ചേരി ഇതിനോടകം തന്നെ 10 ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.